കുറെ ആളുകൾ ഒരു ഭക്ഷണത്തളികയുടെ മുന്നിലിരിക്കുകയാണ്. ആ ഭക്ഷണത്തളികയുടെ മുന്നിലിരിക്കുന്ന ആളുകൾ ആ ഭക്ഷണത്തളികയിലേക്ക് കൈ നീട്ടുന്നത് പോലെ എന്റെ സമുദായത്തിന്റെ നേരെ ഒരു കാലഘട്ടത്തിൽ ശത്രുക്കളുടെ ബലിഷ്ഠമായ കരങ്ങൾ നീണ്ടുവരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. فقال قائل മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബിമാർ ചോദിക്കുകയാണ്, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമ ഇദിൻ നബിയേ, അന്നു ഞങ്ങൾ കുറവാണോ നബിയേ, അങ്കുലി പരിമിതരാണോ നമ്മൾ, ആളെണ്ണത്തിൽ കുറവാണോ നമ്മൾ, ആളുകൾ എങ്ങനെയാണ് തീന്മേശയിലെ ഭക്ഷണത്തളികയിലേതെന്നത് പോലെ നമ്മുടെ നേരെ ശത്രുക്കളുടെ ബലിഷ്ഠമായ കരങ്ങൾ നീണ്ടുവരുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ അങ്കുലി പരിമിതരാണോ നബിയേ. പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, ഖാല ബൽ യൗമ ഇദിൻ അൻതും കതീർ, അല്ലേ അല്ല നിങ്ങൾ അങ്കുലി പരിമിതരല്ല, അല്ലേ അല്ല നിങ്ങൾ ആളെണ്ണത്തിൽ കുറവല്ല, അന്തും കതീർ നിങ്ങൾ ധാരാളം ആളുകളുണ്ടാകും, നിങ്ങൾ ധാരാളം ആളുകളുണ്ടാകും, പക്ഷേ വലാഖില്ലക്കും ഉതാഉം കഉതാഇസ്സൈൽ, ഒഴുകിവരുന്ന പുഴയുടെ മുകളിലൂടെ ജലനിബിഡമായ ആർത്തലക്കുന്ന ഒഴുകിവരുന്ന ജലസമൃദ്ധമായ ജലവാഹിനിയുടെ മുകളിൽ ചപ്പു ചവറുകൾ ചണ്ടി ചവറുകൾ ഒഴുകി വരുന്നത് കണ്ടിട്ടുണ്ടോ സഹാബത്തെ? ആ ചണ്ടി ചവറുകളെ പോലെ, ആ ചപ്പു ചവറുകളെ പോലെ നിങ്ങൾ ആ ചപ്പു ചവറുകളെ പോലെ അമ്മത പതിച്ചവരായിരിക്കും. മുത്തുനബി പറയുകയാണ്, പോരാ, നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ളൊരു ഭയമുണ്ടായിരുന്നു, അതൂരി മാറ്റപ്പെട്ടു പോകുകയാണ്. ബദറിൽ 313 ആളുകളെ ഉണ്ടായിരുന്നുള്ള സഹോദര, അവരുടെ കയ്യിൽ ചാട്ടുളിയില്ല, ആയുധമില്ല, അമ്പാരിയില്ല, ആനയില്ല, കുതിരപ്പെട്ട ആളുമില്ല. 313 ആളുകള് അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ടോമഹോക്ക് മിസൈൽ ഇല്ല, ടൈസർ കട്ടർ ബോംബില്ല, ഒന്നുമില്ല. അവരൊട്ടിയ വയറുള്ളവരാ, പൊട്ടിയ വാളുകളുള്ളവരാ, മുടന്തൻ കുതിരകളുള്ളവരാ, അങ്കുലി പരിമിതരായ സഹാബത്തിന്റെ കൽവിന്റെ അകത്തളത്തില് ആറു തലക്കുന്ന അലമാലകൾ വന്ന് ആഞ്ഞടിച്ചാലും തകർന്നു പോകാത്ത ചില പാറക്കെട്ടുകൾ പോലെ ഉറച്ച ഈമാനവരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിലുണ്ടായിരുന്നു സഹോദരങ്ങളെ. പോരെ പോരാ, കൊടുങ്കാറ്റുകൾ ഒന്ന് ആഞ്ഞടിച്ചാലും പാറിപ്പോകാതെ നിൽക്കുന്ന പടുകൂറ്റൻ പർവ്വതക്കെട്ടുകൾ കണ്ടിട്ടുണ്ടോ? ആ പടുകൂറ്റൻ പർവ്വതക്കെട്ടുകൾ പോലെ ഉറച്ച ഈമാൻ അവരുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഉണ്ടായിരുന്നു സഹോദരങ്ങളെ. അവരുടെ കയ്യിലുള്ള ആയുധം എന്തായിരുന്നു? അത് ഈമാനായിരുന്നു. അതെനിക്കുണ്ടോ? എനിക്കില്ല. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്തും സംഭവിക്കുകയാണ്. ചില ആളുകൾ മനസ്സിലാക്കിയത് കുറച്ച് കരാട്ടയും കളരിയും കുങ്ഫുവും ചൂടോയും തൈക്കൊണ്ടായും ആറ്റം ബോംബൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയോ ചെയ്യാന്നാണ്, അതൊന്നും ചെയ്യാൻ പോണില്ല. ഈമാനുണ്ടോ, ഇഖ്ലാസുണ്ടോ, എനിക്കു ജയിക്കാം, നിങ്ങൾക്കു ജയിക്കാം, ബദരീങ്ങൾ ജയിച്ചതങ്ങനെയാ.
ആണ്. അടി ബമ്പ ബിംബും അതിൽ ഒറ്റ താളം ചൂളനിട്ടും മത്തളം വീശലും അതിൽ ചെച്ചലക്കല ചെലക്കും കൈമണി ഏലേലം പാലേലം പുതുപ്പേലം കൊണ്ടാടി പാടി തുടങ്ങുന്നു ബദർപട ബദർപട പൊരുതാനേ കുറിശികൾ വരവാനേ. ആറ് തലയ്ക്കും നാലമാലകളെ പോലെ അലറി വിളിക്കുന്ന ചമ്പുലികളെ പോലെ ചീറിപ്പാഞ്ഞ് ശത്രുക്കളുടെ അവരുടെ കയ്യിൽ കൊടുവാളുകളുണ്ട്, അവരുടെ കയ്യിൽ വാളുകളുണ്ട്, കുന്തങ്ങളുണ്ട്, ചവളങ്ങളുണ്ട്, ചാട്ടുളികളുണ്ട്, പടക്കുതിരകളുണ്ട്, പടത്തട്ടകളുണ്ട്, പടയാളികളുണ്ട്, സർവായുധ സജ്ജരായി. 313 ആളുകളെ ഇപ്പം മൂക്കി കയറ്റിക്കളയാമെന്ന ധാരണയിൽ അഹങ്കാരികളായി അലറി വിളിക്കുന്ന അലമാലകളെ പോലെ രാക്ഷസീയ വന്യമായി ആണിഞ്ഞടിച്ചു ചീറിപ്പാഞ്ഞ് വന്നപ്പോൾ വാളുകൾ ഞങ്ങൾക്ക് പുല്ലാത്തിന്റെ ചാട്ടുളികൾ ഞങ്ങൾക്കൊന്നുമല്ലടോ. ശൈവത്തിന്റെ ആഭരണങ്ങളും അടയാടകളും ആയുധങ്ങളും ഞങ്ങൾക്ക് ചുക്കാടോ. പടച്ചട്ടകൾ വേണ്ടടോ, പടകോപ്പുകൾ വേണ്ടടോ, പടയാളികൾ വേണ്ടടോ, ബദറിന്റെ രണാങ്കണത്തിൽ കൊടുങ്കാറ്റുകളായി ആഞ്ഞടിച്ച് അഗ്നിസ്ഫുലിംഗങ്ങളായി ആളിക്കത്തിയ മഹാന്മാരായ ബദരീങ്ങളെ വിജയിച്ചത് അവരുടെ ഈമാൻ കൊണ്ടാണ്. എനിക്ക് വിജയിക്കണോ, നിങ്ങൾക്ക് വിജയിക്കണോ, ഈമാൻ അൽ ഈമാനു ബില്ലാ ദ ബിലീഫ് ഇൻ അല്ലാ. അതുകൊണ്ട് മാത്രമേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അവരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ശത്രുക്കൾക്കുണ്ടല്ലോ, അവർക്ക് പേടിയായിരുന്നു. അബൂജഹലിനും പേടിയുണ്ട്, ഉത്തുബത്തിനും പേടിയുണ്ട്, എല്ലാവർക്കും പേടിയുണ്ട്. 313 ആളുകളെ, കാരണം അവരുടെ കൂടെയുള്ള നേതാവാരാ? ഈമാനിന്റെ മകളോദാഹരണമേ മുഹമ്മദ് മുസ്തഫ. ദർപേശ് ഹോ തൈബാ കാ സഫർ കൈസാ ലഗേഗാ, ദർപേശ് ഹോ തൈബാ കാ സഫർ കൈസാ ലഗേഗാ, ഗുസരേ ജോ വഹാൻ ശാമോ സഹർ കൈസാ ലഗേഗാ, ബേടാ അച്ഛാ ലഗേഗാ, ബേടാ പ്യാരാ ലഗേഗാ, ബേടാ മീഠാ ലഗേഗാ, ഏ കാശ് മദീനേ മേ മുഝേ മൗത് ജോ ആയേ, മുഝേ മൗത് ജോ ആയേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഈമാനിന്റെ അടിസ്ഥാനം ആ 313 ആളുകളിലുണ്ട്. അതുകൊണ്ട് മറുപക്ഷത്തിന് ഭയമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ശത്രുക്കൾ ബാളുരുട്ടി കളിക്കുന്നത് പോലെ, ഫുട്ബോൾ കോർട്ടിലെ ഫുട്ബോളിനെ പ്ലെയേഴ്സ് കളിക്കുന്നത് പോലെ തട്ടിക്കളിക്കുകയാണെന്ന് സമുദായത്തെ എല്ലാ രാജ്യങ്ങളിലും. എന്തുകൊണ്ടാ? സഹോദരങ്ങളെ, ഞാൻ ആത്മവിചാരണ നടത്തണം. മുത്തുനബി പറയുകയാണ്, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, വമൽ വഹൻ, എന്താണ് നബിയെ, മിൻകും വലയ ഖദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വഹിൻ പിടികൂടിയിരിക്കും. ജനങ്ങളെ, എന്റെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വഹിൻ പിടികൂടിയിരിക്കുന്നു. ജനങ്ങളെ, قال قائل يا رسول الله وما الوهن എന്താണ് നബിയെ വഹ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ന് സമുദായത്തെ ആഗമാനം പിടിച്ചുലയ്ക്കുന്ന ഈ വഹ്ൻ എന്താണ് നബിയെ? فقال صلى الله عليه وسلم حب الدنيا وكراهية الموت.
ലോകത്ത്. ദുനിയാവിനോടുള്ള പ്രണയമാണ്, ദുനിയാവിനോടുള്ള അഭിനിവേശമാണ്, ദുനിയാവിനോടുള്ള അടങ്ങാത്ത അഭിവാഞ്ചയാണ്, ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ്, മരണത്തെ പേടിയാണ്, ആഖിറത്തെ പേടിയാണ്, ഖബറിനെ പേടിയാണ്, മരിക്കാൻ ഭയമാണ്, മരിക്കാൻ ഭയമാണ്. അൽവഹിൻ, ആ വഹിൻ എന്റെ ഹൃദയത്തിലുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരാ, ഈ രാത്രി നിനക്ക് മരിക്കാൻ തന്റെ ഇടമുണ്ടോ? എനിക്ക് മരിക്കാൻ തന്റെ ഇടമുണ്ടോ? നിങ്ങൾ ആർക്കാണ് മരിക്കാൻ തന്റെ ഇടമുള്ളത്? പേടിയാ, ഭയമാ, ഭയപ്പാടാ, വിഷമമാണ്. സ്വാലിഹീങ്ങളായ ആളുകൾ അല്ലാ എന്ന വിചാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മരണത്തെ പേടിയില്ല. അവർക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്.